പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, വളരെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഞാൻ ഇൻട്രോ ആയിട്ട് പ്രത്യേകമായിട്ട് വിടുന്നില്ല, വീഡിയോയിലൂടെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഫെറേറോ റോച്ചർ കേക്ക് ഒരു 1.5 kg ഫെറേറോ റോച്ചർ കേക്ക് ഉണ്ടാക്കണം. അതിൻ്റെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ അകത്തുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ റെസിപ്പിയൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു 6 മുട്ട എടുത്തിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെള്ള വേറി എടുത്തിട്ട് മഞ്ഞ വേറി എടുത്തിട്ടും ഒക്കെ അടിച്ച് പതപ്പിച്ച് എടുത്ത് ഉപ്പിടിച്ച് പഞ്ചസാര ഇട്ടു ഒക്കെ എല്ലാം റെഡിയാക്കി നല്ലതാണ്. നല്ല ഒരു ക്രീമി പരുവത്തിലേക്ക് നമുക്ക് കിട്ടുമ്പോൾ ലാസ്റ്റ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൊക്കോ പൗഡറും മൈദയും ബേക്കിംഗ് പൗഡറും ഒരൽപ്പം ബേക്കിംഗ് സോഡ ഒരു ചെറിയൊരു നുള്ളു ഉപ്പ് ഇതൊക്കെ ചേർത്ത് വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പതിയെ പതിയെ ഫോൾഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരുപാട് സ്പീഡ് അടിച്ചിട്ടാണുള്ളത്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക, അത്രയും അതറിയാൻ പാടില്ല, അത്രയും സോഫ്റ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കേക്ക് പിന്നെ അതൊന്നിനും കൊള്ളൂല, കേക്ക് ഹാർഡായി പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, നമ്മുടെ ഈ മിക്സിങ് വലിയ ഒരു പ്രാധാന്യമുണ്ടൊരു കേക്ക് ബേക്കിങ്ങിൽ. അതൊക്കെയാണ് നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവുന്നതിനുള്ളതൊക്കെ കാരണം. പിന്നെ ഞാൻ പറയുന്നതാണ് എപ്പോഴും ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ കൂട്ടത്തിലാണ് കുറച്ച് കുറച്ച് പാല് കൂടി ചേർക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ബാറ്ററിൽ നമ്മുടെ 15-inch ഒരു റൗണ്ട് ടിന്നിലേക്കാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു രൂപമാറ്റമൊക്കെ വരുത്താനുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ. മുമ്പേ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി നമുക്ക് കാണാം. അതിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക്. 3 ലെയർ വെച്ചിട്ട് നമ്മളതിനെ അതിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഫെറേറോ റോഷറിൽ നമ്മൾ ന്യൂട്രലിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി കേക്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പ് മാറ്റുവാണ്, എന്താണെന്ന് കുറേ പേർക്ക് കാര്യങ്ങൾ മനസ്സിലായിണ്ടാവും. അതായത് എൻ്റെ അടുക്കി ഒരു നമ്മുടെ വലിയ ഹേഡ് ഷേപ്പിലുള്ള കേക്ക് ടീൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ 1.5 kg അല്ലെ 2 kg ഒക്കെ ഹേഡ് ഷേപ്പിൽ വരുമ്പോൾ ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളത് കട്ട് ചെയ്തു, അത് എടുത്തിട്ട് അവിടെ വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ക്രീമിൻ്റെ അകത്ത് നമ്മുടെ ചോക്ലേറ്റൊക്കെ അത് ബീറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഫോൾഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത്. പക്ഷേ അത് നല്ല ടേസ്റ്റിയാണ്. ക്രീമിൻ്റെ കൂടെ ചോക്ലേറ്റിൻ്റെ ചെറിയ ചെറിയ പീസസൊക്കെ അതിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് സാധനം. അപ്പോൾ നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കുന്നത് പോലെ ഒലിച്ച് താഴേക്ക് ഇറങ്ങി വരണം എന്നില്ല, കാരണം ന്യൂട്രല ചേർക്കുന്നുണ്ട് ചോക്ലേറ്റിൻ്റെ അകത്തും. അപ്പോൾ അത് പെട്ടെന്ന് ഹാർഡാവും. അപ്പോൾ നമ്മൾ വേഗം അത് സെറ്റ് ആവുന്നതിന് മുമ്പേ നല്ല മാക്സിമം നമുക്ക് കൊടുക്കൊണ്ട് പറ്റുന്ന അത്രയും ഫിനിഷിങ്ങിൽ നമ്മൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്ക് റെഡിയാക്കി വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള കൂടുതലുള്ളതൊക്കെ സൈഡിലേക്ക് തനിയെ ഒലിച്ചിറങ്ങി അവിടെയൊക്കെ നമ്മൾ പിന്നെ ഒന്നും ഐസിങ് നൈഫ് ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. പക്ഷേ ഇത് ചെയ്യുക, പക്ഷേ ഒരുപാട് ലൂസാക്കിയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ചിലപ്പോൾ നേരം അതിൻ്റെ ടേസ്റ്റ് മാറും. ലൂസ് ആവണമെങ്കിൽ നമ്മൾ ന്യൂട്രല ചേർക്കാതിരിക്കണം. ന്യൂട്രല ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ഡ്രൈ ആയിപ്പോൾ. ഓക്കെ, ന്യൂട്രല ചേർക്കുന്നതാണ് ഈ ഒരു കേക്കിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം നമുക്ക് അത് പ്രധാനപ്പെട്ട ഐറ്റം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ മാക്സിമം പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നീറ്റിൽ ചെയ്യുക. സൈഡിലൊക്കെ നമുക്ക് ബോർഡർ കൊടുക്കാം. അത് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ കൊണ്ട് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനൊന്നും യാതൊരു നിർബന്ധമില്ല. ഏത് വേണമെന്നോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പം നമ്മുടെ ഒരു ഓർഡർ കേക്കാകുമ്പോൾ നമ്മൾ പരമാവധി ഒന്ന് കാണാനും കൂടി പറഞ്ഞു. നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റിൽ മാത്രമല്ല നമുക്ക് ഓർഡർ വരുന്നത്, നമുക്ക് കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻ കൂടി കാണാനുള്ള ഒരു വൃത്തി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൂടി വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഡെക്കറേഷനെ കുറിച്ചൊക്കെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു വേറൊരു രീതിയിൽ ഞാനൊന്ന് ചെയ്തു നോക്കാണ്. ഇത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷാണ്. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കി ചെറിയൊരു ഹോൾ വെച്ചിട്ട് ഞാനൊരു ഒരു ഒരു ഇതിലിങ്ങനെ ചെയ്ത് നോക്കുവാണ്. കാരണം അവിടെ അങ്ങനെ പ്ലെയിനായിട്ട് അങ്ങനെ ഒഴിച്ചു വെക്കേണ്ട, ഒരു ചെറിയ എന്തെങ്കിലും ഇത് ചെയ്യാം. കാരണം പിന്നെ വേറെ നമ്മൾ എക്സ്ട്രാ കളറോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ നമ്മൾ ചോക്ലേറ്റിനെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണ്. വേറെ ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ ചോക്ലേറ്റും നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള നട്ട്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ന്യൂട്രല എല്ലാം കൂടി വരുമ്പോൾ ഫെറേറോ റോച്ചർ അതൊരു 1.5 ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. വില അല്പം കൂടുതൽ തന്നെയാണ്, പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ കേക്ക് മാത്രം വാങ്ങുന്നവരുണ്ട് എൻ്റെ എടുക്കുന്നത്. വേറെ ഒന്നും ചോദിക്കൂല, ഏതൊക്കെയാണ് എന്താണെന്നൊന്നും ചോദിക്കാതെ ഫെറേറോ റോച്ചർ ഒരു പ്രാവശ്യം വാങ്ങിയതിന് ശേഷം പിന്നീട് എപ്പോഴും ഓർഡർ തരുമ്പോൾ അത് അതീന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പറയുന്ന ആൾക്കാർ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്.
അപ്പോൾ ഞാനിത് ഒന്ന് ചെറുതായിട്ടൊരു എന്താ പറയുക, എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചെയ്യുന്ന നമുക്ക് തന്നെ ഒരു ബോറടി ഉണ്ടാവുക. അപ്പോൾ നമ്മളൊന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് ഒന്ന് നമ്മളൊന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ചോക്ലേറ്റിനെ കൊണ്ട് തന്നെയാണ് ഈ ഡിസൈനൊക്കെ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നോസിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ലാസ്റ്റ് അതിന് പേര് എഴുതി നമ്മുടെ ഫെറാറോ റോഷറിൻ്റെ രണ്ട് കാൻഡീസൊക്കെ വെച്ചു, കുറച്ച് ചോക്ലേറ്റിനെ കൊണ്ടുള്ള ഡെക്കറേഷൻസും നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വൃത്തിയിൽ സംഭവം ചെയ്തില്ലേ. കസ്റ്റമർക്കും എന്തായാലും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. തൽക്കാലം ടാറ്റ ബൈ ബൈ.